ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എപ്പം ടെൻമേ ലൈഫ് തന്നെയല്ലേ ചെയ്യലേ. അപ്പോൾ അതുകൊണ്ട് ഇന്നൊരു അടിപൊളി ചിക്കൻ ഗ്രേവി, മസാല ഗ്രേവി ആയിട്ടാണ് വന്നിനി. അപ്പോൾ ഈ ഒരു മസാല ഗ്രേവിനെ പറ്റിയിട്ട് ഞാൻ ഇന്നലെ എൻ്റെ ടെൻമേ ലൈഫ് വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിട്ടില്ലേ. നല്ല ടേസ്റ്റിയാണ്. കുബൂസ്, ചപ്പാത്തി, പിന്നെ അതുപോലെ നെയ്ച്ചോറിൻ്റെ കൂടെയെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ നല്ലോണം കഴുകി വൃത്താക്കിയിട്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കി അരച്ചെടുത്തതാണ്. അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ആ ചിക്കനില്ലേ, ആ ചിക്കന് ഫുള്ളായിട്ട് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ചിക്കൻ്റെ വെള്ളമെല്ലാം നല്ലോണം ഡ്രൈ ചെയ്തെടുക്കണം കേട്ടോ. നല്ലോണം വെള്ളമെല്ലാം ഊറ്റിയെടുക്കണം. പിന്നെ ചിക്കനും ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ തൈരെല്ലാമായിട്ട് നല്ലോണം തന്നെ മിക്സാക്കി എടുക്കുക. ആ പിന്നെ ഒരു കാര്യം, ഞാൻ ഇതിലേക്ക് ഈ ഒരു സമയത്ത് മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരു 2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുളക് പൊടി ചേർത്തതിന് ശേഷം ഇത് നല്ലോണം തന്നെ മിക്സാക്കി എടുക്കുക. എന്നിട്ട് ഇതൊരു മാക്സിമം ഞാനൊരു 20 മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. മാക്സിമം ഒരു നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ സമയം ഉണ്ടെങ്കിൽ അത് ഇതപ്പടം തന്നെ ഫ്രൈ ചെയ്യുക കേട്ടോ. കുഴപ്പമൊന്നുമില്ല. റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നമ്മൾ തേരിലും സോക്ക് ചെയ്ത് വെച്ചുകൊണ്ടിരുന്ന ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ ഒരു 20 മിനിറ്റെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുക. അതിനായിട്ട് ഞാനിപ്പോൾ ഇതാ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലോ വെളിച്ചെണ്ണയോ എന്തായാലും കുഴപ്പമില്ല. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ചിക്കന് ഓരോന്നായിട്ട് ഫ്രൈ ആക്കിയെടുക്കുക. അപ്പോൾ ചിക്കൻ ഫുള്ളായിട്ട് ഇനിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മസാല ബാക്കി ഉണ്ടായിരുന്നു. അത് ഇതുപോലെ ഫുള്ളായിട്ട് തന്നെ ഇതിൻ്റെ ഈ ചിക്കൻ്റെ മേലിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിന് ചെറിയ തീയിലേക്ക് മാറ്റാം. കാരണം ചിക്കന് വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെന്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ചധികം ടൈം എടുക്കുമല്ലോ. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് കുക്കായി വന്നാൽ തിരിച്ചു മറിച്ചെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഇപ്പോഴത്തെ സൈഡ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. അങ്ങനെ രണ്ടും സൈഡും നല്ലോണം തന്നെ സോഫ്റ്റായിട്ട് നല്ലോണം തന്നെ വെന്ത് വന്നിട്ടുണ്ട്. പിന്നൊരു കാര്യം, നമ്മൾ ഈ ഒരു ചിക്കൻ നല്ലോണം തന്നെ മുരിച്ചെടുക്കേണ്ട കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമ്മൾ നല്ലോണം തന്നെ ചിക്കൻ കുക്കായി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഹാർഡായി പോവും. അതുകൊണ്ട് ചെറുങ്ങനെ ഒരു വെന്ത് വന്നാൽ നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം. അതിന് ശേഷം ഇപ്പോൾ ഇതിൽ കുറച്ച് അത്യാവശ്യം നല്ല ഓയിൽ ഉള്ളതുകൊണ്ട് ഞാൻ ഓയിൽ ചേർത്ത് കൊടുക്കുന്നില്ല. ഇതിലേക്ക 1/2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൽ അതിട്ട് കൊടുത്തിട്ട് നല്ലോണം തന്നെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു ഏലക്കായിലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്കായിൻ്റെ അളവ് കൂടാൻ പാടില്ല, ഒന്ന് മതിയിട്ടാ. എന്നിട്ട് 3 ഉള്ളി ഇതുപോലെ ചോപ്പറിലിട്ടിട്ട് ഒന്ന് ഞാൻ കറക്കിയെടുത്തിയാണ്. അപ്പോൾ നിങ്ങളെ കയ്യിൽ ചോപ്പർ ഇല്ലെങ്കിൽ ഉള്ളി ചെറുങ്ങനെ ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതിയിട്ടാ. ഉള്ളി ചെറുങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഉള്ളിയില്ലേ നല്ലോണം തന്നെ വാടി വരണം, അലിഞ്ഞ് വരൂലേ, അതുപോലെ ആക്കിയെടു അതുപോലെ ആയി വരണം കേട്ടോ. അതുകൊണ്ടാണ് ചെറുങ്ങനെ കട്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിനി. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഈ ഉള്ളി നല്ലോണം തന്നെ വഴറ്റിയെടുക്കുക. ഇതിപ്പം കണ്ട അത്യാവശ്യം നല്ലോണം തന്നെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 വലിയ തക്കാളിയാണ്, നല്ലോണം അത്യാവശ്യം നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കുക. അത് മിക്സിയിലിട്ടിട്ട് നല്ലോണം അരച്ചെടുത്തതാണ്, നല്ലോണം പ്യൂരി പോലെ ആക്കിയെടുത്ത് ാണ്. അത് ഫുള്ളായിട്ട് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം തന്നെ മിക്സാക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും, പിന്നെ അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ചെറുജീരകം പൊടിച്ചതിൽ, അതായത് ക്യുമിൻ സീഡ്സ് ഇല്ലേ അതാണ്. എന്നിട്ട് 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിയും, 1 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ കച്ചപ്പില്ലേ, ടൊമാറ്റോ കച്ചപ്പോ ടൊമാറ്റോ സോസോ ഏതായാലും കുഴപ്പമില്ല, അതെല്ലാം കൂടി ഇട്ടിട്ട് ഇതുപോലെ നല്ലോണം തന്നെ മിക്സാക്കിയെടുക്കുക. ഇനി ഈ മുളക് പൊടിൻ്റെ ഒരു പച്ചച്ചോയ ഉണ്ടാവില്ലേ അതെല്ലാം മാറി വരുന്നത് വരെ നല്ലോണം തന്നെ ചെറിയ തീയിലിട്ടിട്ട് മിക്സാക്കിയെടുക്കുക. അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുള്ളതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ഞാൻ ചേർത്തിന് കേട്ടോ. ഉപ്പും കൂടി ഇട്ട് നല്ലോണം തന്നെ മിക്സാക്കിയെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ചിക്കൻ ഫ്രൈ ഇല്ലേനോ, അത് ഫുള്ളായിട്ട് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഞാനിത് ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ മസാല ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നല്ലോണം തന്നെ ഇങ്ങനെ മിക്സാക്കി എടുക്കുന്നുണ്ട്.
അപ്പോൾ കണ്ട ഈ മസാല എല്ലാട്ടും മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം ഞാൻ നമ്മൾ ടൊമാറ്റോ പ്യൂരി അരച്ചെടുത്തിട്ടില്ലേനോ ആ മിക്സിൻ്റെ ജാറിൽ തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് അതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരുന്നത് കേട്ടോ. അപ്പോൾ ഒരു കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരുന്നത്. വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. തീ ചെറിയ തീയിലേക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിനു കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ കറി ഇവിടെ ഏകദേശം ആയിട്ടുണ്ട്. എണ്ണയിലെ മുകളിൽ തെളിഞ്ഞ് വന്നിട്ടുണ്ടാവും. അപ്പോൾ കറി ഇവിടെ ഏകദേശം ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ലോണം തിക്കായിട്ടുള്ള ഗ്രേവിയാണ് വേണമെങ്കിൽ കുറച്ചും കൂടി നല്ലോണം തിക്കാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. കുറച്ച് അത്യാവശ്യം നല്ല ഗ്രേവിയോടെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനിയിലേക്ക് ലാസ്റ്റ് അര ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മല്ലിച്ചപ്പില്ലേ, മല്ലിച്ചപ്പും കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിച്ചപ്പും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മസാല ഗ്രേവി ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്, ഭയങ്കരമായിട്ട് ടേസ്റ്റാണ് കേട്ടോ. അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. പൊറോട്ട, നാൻ, ചപ്പാത്തി, പിന്നെ അതുപോലെ നെയ്ച്ചോറ് അതിൻ്റെ എല്ലാം കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മളെ സാധാ ചോറിൻ്റെ എല്ലാം കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടും നല്ല അടിപൊളി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മളെ കറി ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ മസാല ഗ്രേവി ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ചൂടോട് കൂടിയിട്ട് തന്നെ സെർവ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് കുബ്ബൂസിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു ചിക്കൻ മസാല ഗ്രേവി ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്കും കൂടി അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റഗ്രാം ഇതുവരെ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതും കൂടിയിട്ട് ഫോളോ ചെയ്യുക. അതിൻ്റെ ഐഡിയ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനടുത്ത് നല്ല റെസിപ്പി ആയിട്ടോ മറ്റെന്തെങ്കിലും വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.